കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനം പങ്കുവെക്കുവാൻ കർത്താവ് വിലയേറിയ സാഹചര്യത്തിനായിട്ട് നന്ദി പറയുന്നു. എഫ് എസ് ലേഖനം 3-ാം അധ്യായമാണ് നാം ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാമല്ലോ. ആരംഭത്തിലെ 3 അധ്യായങ്ങൾ ബിലീഫാണ്, ബിലീഫ്. അവസാനത്തെ 3 അധ്യായങ്ങൾ ബിഹേവിയറാണ്. 3 അധ്യായങ്ങൾ ഡോക്ട്രിൻ ആണെങ്കിൽ അടുത്ത 3 അധ്യായങ്ങൾ ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ്. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെറ്ററാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഇന്ന് രാത്രിയിലും നാം വചനം ധ്യാനിപ്പാനായി പോകുമ്പോൾ പൗലോസ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമുക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം. ഇത് വെറുതെയുള്ളൊരു പ്രാർത്ഥനയല്ല, ഹൃദയത്തിൽ തട്ടി ദിവസത്തിൽ മുട്ടുമടക്കിയുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ രാത്രിയിൽ ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം തുടങ്ങി 21-ാമത്തെ വാക്യത്തിൽ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കണം വരെ ഹൃദയംഗമായി നാം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാനായി പോകുകയാണ്. ഇന്ന് 10 മണിയോട് അടുക്കുന്ന ഈ സമയത്ത് ദൈവകരം നമ്മുടെ മേൽ ചലിക്കേണ്ടതിനായി ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. 14-ാം വാക്യം മുതൽ നാം പ്രാർത്ഥിക്കാനായി പോകുകയാണ്. ടുഡേ വി ആർ ഗോയിങ് ടു പ്രേ ആൻഡ് റിപ്പീറ്റ് ദ പ്രേയർ ഓഫ് പോൾ. പൗലോസ് എഫസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന പുതിയ നിയമഭക്തന്മാരാകുന്ന നമ്മൾ ഒരുമിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം നമ്മളിൽ റീമയായി വെളിപ്പെടാനായി എല്ലാ തരങ്ങളെയും തുറന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ വാക്യം, ഈ പ്രാർത്ഥന എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും ഞങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. The content of Paul's prayer, പൗലോസിന്റെ പ്രാർത്ഥന, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കാൻ വരം നൽകണം, അതൊരു വരമാണ്, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം, സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടൊപ്പം ഗ്രഹിക്കണം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകണം, ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം. ഇതാണ് ആമേൻ പൗലോസിന്റെ പ്രാർത്ഥന. സ്തോത്രം ദൈവമക്കളെ. ഇന്ന് രാത്രിയിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, പൗലോസിന്റെ പ്രാർത്ഥന ആമേൻ അതിന്റെ 1-ാമത്തെ വാചകം ആമേൻ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ആമേൻ, ആമേൻ. സോ അകത്തെ മനുഷ്യൻ ബലപ്പെടുക. നമ്മുടെ അകത്തെ ഒരാളെ ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രസക്തമായിട്ട്. ഹൗ ഡു യു റെക്കഗ്നൈസ് എ സ്പിരിച്വൽ മാൻ? ഒരു ആത്മീയ മനുഷ്യനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. വളരെ ഈസി ആയിട്ടൊരു മറുപടിയാണ് അതിനുള്ളത്. അതിന് വേറെ ഒന്നും അന്വേഷിക്കണ്ട.
bent knees and wet eyes are the symbol of a spiritual man. ഒരു ആത്മമനുഷ്യന്റെ ഒരു ആത്മീയ മനുഷ്യന്റെ സിമ്പല് അവന്റെ അടയാളം ആമേൻ മുഴങ്കാലുകളും നനഞ്ഞ കണ്ണുകളുമാണ് മുഴങ്കാലുകളും നനഞ്ഞ കണ്ണുകളുമുള്ള ദൈവ പൈതലെ യു ആർ ഇൻ വിന്നിങ് സൈഡ് ഒന്നിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല പാപത്തിന് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല രോഗത്തിന് നിന്നെ കവരാൻ പറ്റില്ല നിന്റെ വാഗ്ദത്തങ്ങളെ ആർക്കും തടയാൻ പറ്റില്ല ശുശ്രൂഷകളെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റില്ല നിന്റെ വിശ്വാസികളെ ആർക്കും കവരാൻ പറ്റില്ല നിന്റെ നന്മയെ ആർക്കും അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല നനഞ്ഞ കണ്ണുകളും മുഴങ്കാലുകളുമുള്ള ഒരുത്തൻ ജയാളിയാണ് അവന്റെ മേൽ അമേൻ മനുഷ്യൻ കാണാത്തൊരു കൊടിയുണ്ട് ആ കൊടിയുടെ പേരാണ് യഹോവ നിസി യഹോവ നിസി എന്റെ ജയക്കൊടി ഹാലലൂയ്യ ഒരു ആത്മ മനുഷ്യന്റെ ലക്ഷണം മുഴങ്കാലുകളും കണ്ണിൽ കണ്ണുനീരും ഹല്ലേലൂയ്യ ആമേൻ രണ്ടാം അധ്യായത്തിൽ പൗലോസ് ലീഗ പ്രാർത്ഥിച്ചു തുടങ്ങി ആ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിച്ചിട്ട് വലിയ വെളിപ്പാടുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി പിന്നെയും നമ്മൾ അറിയാതെ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മളെ കൊണ്ടുപോയി പൗലോസ് ഒരു നല്ല പാസ്റ്റർ അല്ലേ ഈസ് എ ഗുഡ് പാസ്റ്റർ കാരണം ഒരു നല്ല ഇടയന്റെ ഹൃദയം പൗലോസിനുണ്ട് എഫസോസിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് തന്റെ വെളിപ്പാടുകൾ കേട്ട് അയ്യോ എന്തൊരു പ്രസംഗമാ എന്തൊരു ശുശ്രൂഷയാ ഇങ്ങനെ അസ്റ്റോണിഷ് ആകാനോ അവർ വളരെ പുകഴ്ത്തി പറയാനൊന്നുമല്ല പൗലോസ് ഇയാളുടെ ജെന്യുവിൻ ഹാർട്ട് ഇയാളുടെ ജെന്യുവിൻ ഹാർട്ട് അബൌട്ട് ഹിസ് ബിലീവേഴ്സ് ചില പ്രകടനങ്ങളുണ്ട് സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ ജയ അമ്മാമേ എന്ന് വിളിച്ചു പുകഴ്ത്തി പറയുന്ന പ്രകടനങ്ങളിൽ വീണുപോകരുത് പ്രകടനങ്ങളിലല്ല കാര്യം ആത്മീകമായി നിങ്ങളെ വളർത്തുന്ന ദൈവദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം അവരോട് നിങ്ങൾ എന്തും കടമ്പെട്ടിരിക്കണം അങ്ങനെയുള്ള ഒരു അഭിശക്തനായിരുന്നു പൗലോസ് എഫസോസിലെ വിശ്വാസികളോട് താൻ സംസാരിക്കുമ്പോൾ അവർക്ക് ലേഖനം എഴുതുമ്പോൾ കുറെ വെളിപ്പാടുകളെ അവരുടെ ബുദ്ധിസീമകളിലേക്ക് കുത്തി നിറയ്ക്കുന്നതിന് പകരമായി പ്രാർത്ഥനയിൽ അവരെ മുന്നിലേക്ക് നടത്തുകയാണ് അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം അവർ ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണം അവരതിനെ രുചിച്ചറിയണം സ്വർഗത്തിന്റെ മഹത്വത്തെ അവർ തിരിച്ചറിയണം അവർക്ക് ക്രിസ്തുവിലുള്ള മഹിമാധനത്തെ അറിഞ്ഞാൽ മാത്രം പോരാ അത് അനുഭവിക്കുന്ന കൂടെ ആയി തീരണം ദൈവമക്കളെ അറിഞ്ഞിട്ട് എന്താ കാര്യം അത് അനുഭവിക്കണം എന്നാലല്ലേ ആമേൻ അതുകൊണ്ട് പ്രയോജനമുള്ളൂ താങ്ക് യു ജീസസ് കറൻസി നോട്ടിന്റെ പ്രത്യേകത എന്തുവാ കുറേ നോട്ടുകൾ കെട്ടി 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 അലമാരിയിൽ വെച്ചിട്ട് എന്താ പ്രയോജനം അത് വിനിയോഗിക്കുമ്പോഴല്ലേ അതിന് വില വരുന്നത് 2000 രൂപയുടെ ഒരു സാധനം മേടിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കടക്കാരൻ അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ അതിനൊരു പേപ്പറിന്റെ വില പോലുമില്ല അങ്ങനെയാണ് ദൈവിക വാഗ്ദത്തങ്ങളും നമ്മൾ അതിനെ സ്വായത്തമാക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് റേമയാക്കി മാറ്റുന്നില്ലെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ നിഷ്ഫലമാണ് ആ വാഗ്ദത്തങ്ങൾ വിലയില്ലാതെ ഇരിക്കുന്നതാണ് ഇന്ന് രാത്രി അതിന് വില പകരുന്നത് എങ്ങനെയെന്നറിയാമോ ആത്മാവിനെ സ്വീകരിച്ചാട്ടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ എനിക്ക് തൂതു പറയാനുള്ളത് 2025 നടക്കേണ്ട വാഗ്ദത്തങ്ങൾ 2025 നടക്കണം എന്നാൽ 2020 നടക്കേണ്ട വാഗ്ദത്തങ്ങൾ 2020 ഓഗസ്റ്റ് മാസം അവസാന ദിവസങ്ങളിൽ നടക്കേണ്ട വാഗ്ദത്തങ്ങളിൽ 2020 തന്നെ നടക്കണം അത് താമസിക്കാൻ പാടില്ല ആമേൻ ഇന്ന് ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും വാഗ്ദത്തങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ 2025 അത് മാറിപ്പോകുന്ന ചിന്തിക്കുന്നെങ്കിൽ ആത്മാവിൽ മുട്ടുമേലിരുന്ന് കണ്ണുനീരോടെ ആമേൻ വാഗ്ദത്തത്തെ വലിച്ചുകൊണ്ട് 2020 വരുവാൻ പ്രാർത്ഥന മുറി ഇന്ന് ഈ നിമിഷം സജ്ജമാക്കട്ടെ Hallelujah. Thank you, Jesus. Amen. Stotram. നമ്മളെ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഡ്രൈവിംഗ് അറിയാം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷേ വണ്ടിക്ക് ഒരു കേട് പറ്റിയാൽ അതിനകത്തെ പാർട്സിനെ പറ്റിയൊന്നും എനിക്ക് വലിയ വിവരമില്ല ആമേൻ ബൈക്ക് ബുള്ളറ്റ് ഓഫായി കഴിഞ്ഞാൽ അതിൻ്റെ പ്ലഗ് ഊരി രണ്ട് ഊത് ഊതിയിട്ട് ഇടാൻ അറിയാം അത് അവിടെ ആ പ്ലഗിൻ്റെ ഭാഗം നനഞ്ഞാൽ സ്റ്റാർട്ടാകില്ല എന്ന് എനിക്കറിയാം അതെങ്ങനെ സ്റ്റാർട്ടാക്കണമെന്നറിയാം അതിൻ്റെ എൻജിനെ സംബന്ധിച്ചൊന്നും അറിയില്ല സമയാസമയങ്ങളിൽ പോയി സർവീസ് ചെയ്യുന്നു പക്ഷേ എവിടെയെങ്കിലും ആളില്ലാത്തടത്ത് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ളതൊക്കെ അറിയാമെങ്കിൽ എത്ര പ്രയോജനകരമായില്ലേ ഇതുപോലെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഹൗ ക്യാൻ യു ഹൗ
നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ പറ്റും. ഒന്നാമത്തെ കാര്യം, യു ഷുഡ് അക്നോളജ് ദാറ്റ് ദേർ ഈസ് എ പേഴ്സൺ ഇൻസൈഡ് ഓഫ് യു. നമ്മുടെ അകത്ത് ഒരാളുണ്ട്, ശക്തിയോട് ഒരാളിരിപ്പുണ്ട്. അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണമെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു ബോധം വേണം. നമ്മുടെ ശരീരത്തെ പറ്റി, നമ്മുടെ അവൻ ആരോഗ്യത്തെ പറ്റി ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്, നമ്മൾ അവൻ ഗുളിക കഴിക്കുന്നത്, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ആരോഗ്യമല്ലാത്ത, ആരോഗ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളിലേക്ക് അനാരോഗ്യം വിതയ്ക്കുന്ന കാലാവസ്ഥകളിൽ നിന്നും പരിതസ്ഥിതികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത് മനഃപൂർവ്വമായി. അവൻ ഒരിടത്ത് ഒത്തിരി പുകയാണെങ്കിൽ, പൊടിയാണെങ്കിൽ അറിയാതെ നമ്മൾ മൂക്ക് പൊത്തി ആ സ്ഥലത്ത് നിന്നേ മാറിപ്പോകും. പൊടി മാറിയിട്ട് നമ്മൾ ആ ഏരിയയിലോട്ട് പോകത്തുള്ളൂ. റീസൺ, വി ആർ മോർ കൺസേൺഡ് അബൌട്ട് അവർ ഫിസിക്കൽ ഹെൽത്ത്. നമുക്കറിയാം അത് നമ്മുടെ ലങ്സിൽ കുഴപ്പമുണ്ടാക്കും, ശ്വാസം എടുക്കാൻ പ്രയാസമാണ്. അങ്ങനെ നമ്മൾ കൂടുതൽ ശ്വസിച്ചാൽ ലങ്സിന് ക്യാൻസർ ഉണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം അങ്ങനെ സൂക്ഷിക്കുന്നത്? നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, രോഗം വരുത്തും. ഇതേപോലെയാണ് അകത്തെ മനുഷ്യനും, എൻ്റെ അകത്തെ മനുഷ്യനും ബലത്തോടെ ഇരിക്കണമെന്ന് ശ്രമകരമായ ഒരു ശ്രമം നടത്തണം. അതിൻ്റെ പിന്നിൽ നമ്മൾ അവൻ വില മുടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മൾ ശരീരത്തിന് വേണ്ടി ചെലവാക്കുന്നത് പോലെ സമയം ചെലവാക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് നമ്മൾ അവൻ ഒരു ഫസ്റ്റ് തിങ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ടോൾഡ് മീ, അതിനെ അങ്ങനെ ഒരു അകത്തെ മനുഷ്യൻ ഉണ്ട് എന്ന് നമ്മൾ അവൻ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മുടെ അകത്ത് അതിനെ തിരിച്ചറിയണം. പൗലോസിന്റെ പ്രാർത്ഥനകളൊന്നും തനിക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകളല്ലായിരുന്നു. തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളൊന്നും താൻ ഇതിനകത്ത് കുത്തി തിരികിയിട്ടില്ല. താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അതാ ഞാൻ മുമ്പേ പറഞ്ഞ ഈ വാസ് എ ഗുഡ് പാസ്റ്റർ. ഹല്ലേലൂയ. അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് യേശു കർത്താവ് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന മോഡലിൽ വെച്ചിട്ടാ. പിതാവായ ദൈവത്തിനെ അക്നോളജ് ചെയ്തിട്ട് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒന്നാമത്തെ ഘടകം ഞാൻ പറഞ്ഞു, തിരിച്ചറിയുക നമ്മൾ അവൻ നമ്മുടെ അകത്ത് ഒരു അകത്തെ മനുഷ്യനുണ്ടെന്ന്. രണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിച്ച അവൻ പൗലോസ്. ഈ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എവിടെയാ താൻ മുട്ടുകുത്തിയെന്നുള്ളതാ. ഞാൻ ആ അകത്തെ മനുഷ്യന്റെ ആ ഒരു മെസ്സേജിലേക്ക് വരുന്നതിന് മുമ്പേ ഇതൊന്ന് ശ്രദ്ധിക്കണേ ദൈവമക്കളെ, എവിടെയാണ് പൗലോസ് മുട്ടുമടക്കിയത്? മുട്ടുമടക്കാൻ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു പരവതാനിയിലല്ല മുട്ടുമടക്കിയത് താൻ. നമ്മുടെ വീട്ടിൽ നല്ല പായുണ്ടായിട്ടും നല്ല മാറ്റ് മേടിക്കാൻ കിട്ടും. ഇപ്പോ നല്ല കടകളിലൊക്കെ അവൻ ഈ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി, ഈ യോഗയ്ക്ക് വേണ്ടിയൊക്കെ അവരുണ്ടാക്കുന്ന മാറ്റുകളുണ്ട്. ഒരു മനുഷ്യർക്ക്, ഒരാൾക്ക് നന്നായിട്ട് മുട്ടയിലിരിക്കാനുള്ള നല്ല പരവതാനികളൊക്കെ ഉണ്ട്. വാങ്ങിക്കണം ദൈവമക്കളെ, അത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കിടക്കക്കരയിൽ ഇടണം. അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ മുട്ടുമടക്കാനായി ദൈവ ശബ്ദം കേട്ടിട്ട് അതിനായി നിങ്ങൾ തുനിയണം. സീ, ശ്രദ്ധിച്ച ദൈവമക്കളെ, അവൻ കാരാഗ്രഹത്തിൻ്റെ അകത്ത് അവൻ തൻ്റെ വിധിക്കായിട്ട് ഡ്രൈവേഴ്സിൻ്റെ ട്രയൽ പീരീഡ്, തൻ്റെ വിധിക്കായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ഇനി എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ആ റോമ ഭരണാധികാരികൾ തന്നെ പറ്റി എന്തുവാ കൽപ്പിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അതിലൊന്നും താൻ വറീതല്ല, അവിടെയും താൻ മുട്ടുകുത്തുകയാണ്. ശ്രദ്ധിച്ചാതെ ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ നിന്നോണ്ടാണോ പ്രാർത്ഥിക്കുന്നത്, ഇരുന്നോണ്ടാണോ പ്രാർത്ഥിക്കുന്നത്, കിടന്നോണ്ടാണോ പ്രാർത്ഥിക്കുന്നത്, ഏത് പൊസിഷനിൽ നിന്നോണ്ടാ പ്രാർത്ഥിക്കുന്നത്, ഇത് ദൈവം കണക്കിടുമോ എന്ന് ചോദിച്ചാൽ പുതിയ നിയമഭക്തരായ എനിക്ക് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയേറ്റവരാണ്, നമ്മുടെ ഹൃദയത്തെയാണ് സ്വർഗം കാണുന്നത്. എന്നിരുന്നാൽ കൂടെ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ആമേൻ. മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ ആമേൻ, യഹൂദന്മാർ കോമൺലി അവർ എഴുന്നേറ്റ് നിന്നാ പ്രാർത്ഥിക്കുന്നത്, നിന്നോണ്ടാ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഒരു അർജൻസിയാണ്, അതവൻ്റെ ഹ്യൂമിലിറ്റിയാണ്, താഴ്മയെ കാണിക്കുന്നതാ, ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ കാണിക്കുന്നതാ. അപ്പോൾ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇത് വെറുതെ ഒരു പ്രാർത്ഥനയല്ല. പ്രാർത്ഥന നമ്മുടെ
പ്രാർത്ഥനകളൊക്കെ വെറുതെയുള്ള പ്രാർത്ഥനകളായി തീരാറുണ്ട്. ഒരു പ്രസംഗകൻ വരാൻ താമസിച്ചാൽ ആ എന്നാ ചാക്കോറ്റിനും ആമേൻ ആമേൻ ജോസും പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരെ കൂടെ പ്രാർത്ഥന ഏൽപ്പിക്കും. അങ്ങനെ സമയം ഫില്ല് ചെയ്യാനുള്ള ഒന്നല്ല ആമേൻ പ്രാർത്ഥന. രാജാദി രാജാവിനോട് സംസാരിക്കുന്നത് ആ പ്രാർത്ഥന, ദൈവാദി ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ, ദൈവ ശബ്ദം കേൾക്കുന്ന ആമേൻ ഹല്ലേലൂയ, ജീവിതത്തിലെ അതിപ്രധാനമായ സമയമാണ് പ്രാർത്ഥന. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഈ പിതാവ് എന്നുള്ള പേരിനെ പാട്രിയ എന്ന പദമാണ് അവിടുത്തെ റൂട്ട് വേർഡ്. പാട്രിയ, പാറ്റർ, പാറ്റർ എന്ന വാക്ക് ഗ്രീക്കിൽ ഫാദർ എന്ന വാക്കാണ്, അപ്പൻ എന്ന വാക്കാണ്. പെറ്റേണിറ്റി അല്ലെങ്കിൽ ലീനിയേജ്, ആൻസിസ്റ്റേഴ്സ് എന്നൊക്കെ ഉള്ള പദം ഈ പിതാവിൽ നിന്ന്, ഈ ഒരു വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. എന്തു വെച്ചാ ബലപ്പെടുത്തേണ്ടത്? ആമേൻ. പെട്രോള് വെച്ചൊരു വണ്ടി ഓടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അത് മാത്രമല്ല, ആമേൻ, ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മൾ ബിൽഗേറ്റ്സിന്റെ മോണ കല്യാണത്തിന് പോയാൽ ആമേൻ $100 ബിൽഗേറ്റ്സിന് തരുന്നത് വലിയ കാര്യമല്ല. നമ്മൾ റോഡിൽ പിച്ചക്കാർക്ക് ₹1 കൊടുക്കുന്നത് പോലെയുള്ളൂ, ബിൽഗേറ്റ്സിന് ആമേൻ $100 അത്രയും പോലും കാണത്തില്ല. കാരണം when he gives to somebody else, he will compare it with his possession. ആമേൻ, ആ മനുഷ്യന്റെ മഹിമാധനത്തിന് ഒത്തവണ്ണമായിരിക്കും കൊടുക്കുന്നത്. Hallelujah. Thank you, Jesus. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം ബലപ്പെടുത്തുന്ന ബലത്തെ പറ്റി പറയാ, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുന്ന എങ്ങനെയാ? അതും ഇതേ സോഴ്സ് തന്നെയാ, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും ഫീഡ് ചെയ്യുന്ന റിസോഴ്സ് പറഞ്ഞേക്കുക, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. Hallelujah. Thank you, Jesus. അവൻ കടഭാരം അനുഭവിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് പറയട്ടെ, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി കടഭാരങ്ങളെ തീർത്തു തരും. ആമേൻ. ദൈവസന്നിധിയിലേക്ക് അടുത്തുയർന്നാട്ടെ. സ്തോത്രം. Hallelujah. ഞാനിങ്ങനെ ഈ ഭാഗം ധ്യാനിച്ചപ്പോ രസകരമായി ഞാനിങ്ങനെ ചിരിച്ചുപോയി. കാരണം എൻ്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം കേൾക്കുമ്പോൾ ദൈവത്തിന് ചിരി വരുമായിരിക്കും. കാരണം കർത്താവെ, ഇന്ന ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ, കാരണം എനിക്കെൻ്റെ മകൻ അവൻ എൻ്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. സ്തോത്രം. അവനത് വലിയ കാര്യമാണ്. ഒരു പക്ഷേ ഒരു പെൻസിലിൻ്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ റബ്ബറിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു കളറിംഗ് ബുക്കിന്റെ കാര്യമായിരിക്കും. ഫോർ ഹിം ഇറ്റ്സ് എ ഗ്രേറ്റ് ഹിമാലയ. വലിയൊരു ഹിമാലയം പോലെ അവൻ കൊണ്ട് തന്നെ പപ്പ വാങ്ങിച്ചേരുവോ, പപ്പ വാങ്ങിച്ചേരുവോ, പപ്പ വാങ്ങിച്ചേരുവോ. അവനെ സംബന്ധിച്ചിടത്തോളം അവനത് വലിയ കാര്യമാണ്. പക്ഷേ അവൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ കാര്യമാണ്. Hallelujah. To know your God, ദൈവത്തെ അറിയുമ്പോൾ you know that your problems are been small. അമേൻ. നമ്മുടെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ വലുതായി കാണുന്നത്. ശ്രദ്ധിച്ചാട്ടെ, അമേൻ, പൗലോസിന്റെ ഈ പ്രാർത്ഥന ഒരിക്കലും ഭൗതികമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി അല്ലവേ അല്ല. This is for a spiritual blessing. Reason എന്തോന്ന് അറിയാമോ? അതിനകത്തിലെ വെളിപ്പാട് ഞാൻ പറയാം. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ സീക്രട്ട് ഉണ്ട്. പിന്നെ പുറത്തെ ഉള്ളതിനെ പറ്റി നമ്മൾ ആവലാതിപ്പെടത്തില്ല. ആമേൻ. ഹല്ലേലൂയാ. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഒരു അക്നോളജ്മെന്റിലേക്ക് വരണം. എന്താണെന്നറിയാമോ? ആമേൻ. ഐ കോണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ മൈ ഗോഡ് ക്യാൻ, എന്റെ ദൈവത്തിന് പറ്റും. എന്നെ കൊണ്ട് പറ്റാത്തത് എന്റെ ദൈവത്തെ കൊണ്ട് പറ്റും. അതാണ് ദൈവത്തിന്റെ വചനം. പൗലോസ് പറയുന്ന ഒരു വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. സോ ഇഫ് യുവർ ഇന്നർ മാൻ ഈസ് വീക്ക്, ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ശക്തനാക്കുന്ന ഒരു ദൈവം ഉണ്ട്. സ്തോത്രം. Hallelujah. The Holy Spirit will strengthen you, the Holy Spirit will unite you, the Holy Spirit will strengthen you and he will encourage you. സ്തോത്രം. ഇന്നലെ എനിക്കൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കിട്ടി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. കാരണം ചിലർ ഈ ദൈവമക്കൾക്കൊക്കെ ഇത് പ്രയോജനമാകുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ബൈബിൾ ക്ലാസ്സിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വളരുക എന്നുള്ളതേ ഉള്ളൂ.
ഈ ബോംബെയിലെ മഹാരാഷ്ട്രയിലെ അഗാപ്പേ ജി ബൈബിൾ കോളേജിലെ ഞാൻ ഈ എഫീസ് ലേഖനം ചില മാസങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചപ്പോൾ ഐ ടുക്ക് ഓൾമോസ്റ്റ് വൺ അവർ ടു കംപ്ലീറ്റ് സിക്സ് ചാപ്റ്റേഴ്സ്. ആറ് അധ്യായങ്ങളും ഒറ്റ മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തു. ആ ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, ഇറ്റ് വാസ് എ ബ്ലെസ്ഡ് ക്ലാസ്, ഒത്തിരി അനുഗ്രഹമായിരുന്നു പറഞ്ഞു. എനിക്ക് ഞാൻ ഒത്തിരി കർത്താവിനെ സ്തുതിച്ചു. പക്ഷെ ഞാൻ ആലോചിക്കുക, എത്ര ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടും പഠിച്ചിട്ടും ഡിഗ് ഔട്ട് ചെയ്തിട്ടും തീരുന്നില്ല. ഹാലലൂയ, നമ്മൾ എത്ര പോണ്ടർ ചെയ്തിട്ടും ഇതിൻ്റെ വാക്കുകൾക്കൊന്നും അവൻ പിന്നെയും പിന്നെയും പുതിയ പുതിയ അർത്ഥതലങ്ങൾ സ്വർഗം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. സോ ഹൗ ഡീപ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം എത്ര ആഴമുള്ളതാ അല്ലേ. അത് മുങ്ങിയാലും മുങ്ങിയാലും തീരാത്ത നിലയില്ല കയമാകയാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നലെ രാത്രി അവൻ രാത്രിയാണോ പകലാണോ ഓർക്കുന്നില്ല, ഐ ഗോട്ട് എ പേഴ്സണൽ മെസ്സേജ്. പാസ്റ്റർ ഇന്നലെ അകത്തെ മനുഷ്യനെ പറ്റി പറഞ്ഞില്ലേ, ഹൗ ക്യാൻ ഐ ഫീഡ്, ഹൗ ക്യാൻ ഐ സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. എൻ്റെ അകത്തെ മനുഷ്യനെ എങ്ങനെയാണ് എനിക്ക് അവൻ ശക്തിപ്പെടുത്താൻ പറ്റുന്നത്, പുഷ്ടിപ്പെടുത്താൻ പറ്റുന്നത്? ഇറ്റ് വാസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സി, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഔട്ടർ മാനെ പോലെ തന്നെയാണ് നമ്മുടെ ഇന്നർ മാൻ. സ്തോത്രം. നമ്മുടെ പുറത്തെ മനുഷ്യന് രോഗം വന്നാൽ സിംപ്റ്റംസ് കാണിക്കും, രോഗം വന്നാൽ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അകത്തെ മനുഷ്യന് രോഗം വന്നാൽ പ്രകടമായ സിംപ്റ്റംസ് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ മനസ്സിലാകുന്ന സിംപ്റ്റംസ് പറഞ്ഞു തരാൻ പറ്റിക്കഴിഞ്ഞാൽ, 10 മണിക്ക് യോഗം തുടങ്ങിയാൽ അകത്തെ മനുഷ്യൻ വീക്കായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ 10:30 വരത്തുള്ളൂ. 10:30 വരും. 10:30 വന്നിട്ട് ഈ വീക്ക് ബാറ്ററിയുമായിട്ട് വരുന്ന ആള് 12:30 യോഗം തീരുന്നതെങ്കിൽ 12:30 സ്ഥലം വിടും. അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചാൽ മതി, ഫ്രണ്ട് റോയിൽ നിന്ന് തേർഡ് റോയിലേക്ക് പോകും, തേർഡ് റോയിൽ നിന്ന് ബാക്ക് ബെഞ്ചിലേക്ക് പോകും, ബാക്ക് ബെഞ്ചിൽ നിന്ന് പിന്നെ പുറകിലത്തെ വഴി വരി പെട്ടെന്ന് അവൻ ആ ഡോറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എളുപ്പമാണല്ലോ. ആദ്യം എല്ലാവർക്കും കൈ കൊടുത്ത് എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് എല്ലാവരോടും ഫെലോഷിപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഈ മനുഷ്യനെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ, സ്തോത്രം, ഹാലലൂയ, ആമെൻ. പിന്നെ കിട്ടത്തില്ല, ആള് നിന്ന സ്ഥലത്ത് ആ കസേര മാത്രം കാണും. സോ ഈ ഒരു വീക്ക് ആയി പോകുന്ന ഒരു ബാറ്ററി വീക്കാകും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മലയാളികളായ നമ്മൾ ബാറ്ററി വീക്കായാലും നമ്മൾ തിരിച്ചും പിരിച്ചു വിടും. നമ്മൾ അവൻ ടി വിയുടെ നിന്ന് തീർന്ന് അതിനെ അടിച്ചടിച്ചടിച്ച് പിന്നെയും നമ്മൾ യൂസ് ചെയ്തിട്ട് ഓ കുറച്ചും കൂടെ ഓടും എന്ന് പറഞ്ഞ് നമ്മൾ ക്ലോക്കിനകത്തിടും. ക്ലോക്ക് 2.5-3 മണിക്കൂർ സ്ലോ ആയി കഴിഞ്ഞാലും നമ്മൾ അത് മാറ്റാതെ പിന്നെയും അവനെ ഒന്നും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, എത്ര വീക്കായാലും. ആ മാൻ, പക്ഷെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടായിരുന്നു. ഒയ്യോ, പപ്പയൊക്കെ പണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒടിക്കുന്ന ഒരു ടോർച്ചൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെയൊക്കെ വെട്ടം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ ഇപ്പോഴത്തെ കാലത്ത് കറണ്ട് പോകാത്ത യുഗമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാട്ടിൽ ഇപ്പോഴും എമർജൻസി ലൈറ്റുകളുണ്ട്. അതിൻ്റെ പവർ വീക്കായാൽ, അവൻ വീക്കാകും തോറും അതിൻ്റെ പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് അകത്തെ മനുഷ്യൻ വീക്കാകും തോറും എന്തിനാ ഇത്രയും പ്രാർത്ഥന, എന്തിനാ ഇത്രയും ആരാധന, എന്തിനാ ഇത്രയും സങ്കീർത്തനമായ, എന്തിനാ ഇതൊക്കെ അലർജി ആയിട്ട് തോന്നും. കാരണം ഇവൻ ഇതൊന്നും അകത്തോട്ട് അങ്ങോട്ടും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ആരോഗ്യമുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊരു ഡോക്ടറെ എടുത്ത് എന്നാൽ ഡോക്ടർ ചോദിക്കും നീ എന്തൊക്കെ കഴിച്ചു. കൊച്ചിലേക്ക് എൻ്റെ ഇതെന്ന് പറയും, ഈ ഡോക്ടർക്ക് എന്നോട് എന്ത് ഇഷ്ടമാ. എന്നെ കൊച്ചിലെ കാണിച്ചുകൊണ്ടത് ഞങ്ങളുടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിന്റെ പേര് തമ്പുരാൻ ഡോക്ടർ എന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തമ്പുരാൻ ഡോക്ടറിനോട് എന്നോട് ഇത്ര ഇഷ്ടമാണോ. എൻ്റെ അപ്പ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല, മോനെ നീ എന്തുവാടാ രാവിലെ കഴിച്ചതെന്ന്. അപ്പ രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വരും. അപ്പൊ എന്റെ അപ്പനേക്കാൾ സ്നേഹമുള്ള ഡോക്ടർ അതറിയാൻ വേണ്ടി അല്ല ചോദിച്ചത്. ഡോക്ടർ ചോദിച്ചത് നീ കഴിച്ചത് ദഹിച്ചോ എന്നറിയാൻ വേണ്ടിയാണ്. നീ കഴിച്ചത് ദഹിച്ചെങ്കിൽ അതിന്റെ അർത്ഥം യു ഹാവ് എ ഹെൽത്തി ബോഡി. സ്തോത്രം. അതാണ് പൗലോസ് പറയുന്നത്, പാല് കുടിക്കുന്നവരുണ്ട്, വചനമാകുന്ന മായമില്ലാത്ത പാല്. പാല് കുടിച്ച് കുടിച്ച് കിടക്കരുത്. 22 വയസ്സുള്ളപ്പോഴും മമ്മി പാല് ഇതായോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അവൻ എന്തോ കുഴപ്പമുണ്ട്. അവൻ നല്ല ചിക്കൻ ലോലിപോപ്പും അവൻ KFC ചോദിക്കും. അവൻ്റെ പ്രായത്തിന് വ്യത്യാസമുണ്ടായി. സി, അകത്തെ മനുഷ്യന് കരുത്തുള്ള ഒരാള് അവൻ പെട്ടെന്ന് മുഖം വീർപ്പിക്കില്ല, പെട്ടെന്ന് ഭാവം മാറ്റി കാണിക്കത്തില്ല, പെട്ടെന്ന് അവർക്ക് പിണങ്ങാൻ പറ്റില്ല.
ബിക്കോസ് ദേ ആർ സ്പിരിച്വലി മെച്ചുവേർഡ്. മെച്ചുവേർഡ് ആണ്. അവർ കാര്യങ്ങളെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യും. കാരണം അവരുടെ പുറത്തെ മനുഷ്യനല്ല അതിനെ കൈകാര്യം ചെയ്യുന്നത്, അവരുടെ അകത്തെ മനുഷ്യനാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. സോ ഞാൻ ഇന്ന് ആ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ചപ്പോൾ ഒന്നാമത്തെ പരമപ്രധാനമായ ഫുഡ്, അകത്തെ മനുഷ്യനുള്ള ഫുഡ്, ഇറ്റ്സ് എ പ്രൈമറി തിങ്, അത് വേറെ ഒന്നുമല്ല. ആ ചോദിച്ച ചോദ്യം ചോദിച്ച ആൾക്കറിയാം ഇന്ന് രാത്രിയിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ തരുന്നത്. ദ വേർഡ് ഓഫ് ഗാഡ് വിൽ സ്ട്രെങ്തൻ യുവർ ഇന്നർ മാൻ. നമ്മുടെ അകത്തെ മനുഷ്യനെ ആമേൻ ബലപ്പെടുത്തും ദൈവത്തിന്റെ വചനം. അതാണ് ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക എപ്പോഴും ഓർത്തണം. എത്ര വലിയ സ്പിരിച്വൽ ഹൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്കും സ്പിരിച്വൽ ഡിക്ലൈനിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും എപ്പോഴും നൂറെ നൂറെ എന്ന് നിൽക്കത്തില്ല. എത്ര വലിയ വലിയ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും ഒരു സ്പിരിച്വൽ അവൻ എന്നാ പറഞ്ഞേ ഒരു 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 ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. തളർച്ചയെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ ഏലിയാവിനെ പോലെ ചൂരച്ചെടിയിൽ ചിലപ്പോൾ ഒരാൾ പറഞ്ഞൊരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊരു ഡിസ്കറേജ്മെന്റ് ആയിരിക്കും. ഏലിയാവിനെ സംബന്ധിച്ചോളം ഒരു സ്ത്രീ പറഞ്ഞ ഒറ്റ വാക്കിന്റെ മുന്നിൽ തളർന്നുപോയി. അഭിഷേകത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അഭിഷേകത്തെ മനുഷ്യൻ വീക്കായി പോയെന്ന് വേണേ പറയാം. പെട്ടെന്ന് ബാറ്ററി തീർന്നുപോയി. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ കനലടകളുമായി ഇറങ്ങിച്ചെന്നു. വചനമെന്ന അട, സ്തോത്രം. അതുകൊണ്ട് പിതാക്കന്മാർക്ക് നിയോഗം ലഭിച്ച ഹോരേബ് എന്ന പർവ്വതത്തിലേക്ക് സ്വർഗം ഏലിയാവിനെ ഓടിച്ചു. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, അകത്തെ ബാറ്ററി വീക്കായി കിടന്ന ഏലിയാവിന്റെ ബാറ്ററിയെ സ്വർഗം ചാർജ് ചെയ്തു. സൂറാ മഹേഷേ കേരിയാന്തരവ. It's from my experience. I feel weary. I feel tired and exhausted. ആ സമയത്തെല്ലാം you can feed with the word of God. വചനം കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കണം. യെരമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരുന്നു, ഭക്ഷിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുക. വചനത്തെ ഭക്ഷിക്കാൻ പറ്റുമോ മാസ്റ്ററെ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വചനത്തെ എങ്ങനെയാ ഭക്ഷിക്കുന്നത്? ആമേൻ. അടുത്ത വാക്യം, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എനിക്ക് ഹൃദയത്തിൽ ആനന്ദവുമായി. സ്തോത്രം. ആമേൻ. വചനത്തെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവദാസനായ ഞാൻ പണ്ട് വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിലക്കിയിട്ട് പറഞ്ഞു, യു ആർ റീഡിങ് ദ സ്ക്രിപ്ചർ ടു പ്രിപ്പയർ അനദർ മെസ്സേജ്. അടുത്തൊരു മെസ്സേജ് എങ്ങനെ കൊടുക്കാം? അതാണ് നിന്റെ വായനയിലെ ധാരണ. സി, ഒത്തിരി ആമേൻ വലിച്ചുവാരി കഴിക്കുന്നവരുണ്ട്. അയ്യോ, ഒരു അവർ കല്യാണത്തിനൊക്കെ പോയാൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഓ ചൈനീസും ഇന്ത്യനും എല്ലാം കൂടെ കഴിക്കും. ആമേൻ. ജങ്ക് ഫുഡ് മൊത്തം നിറച്ചിട്ട് ഇങ്ങനെ നമ്മൾ കണ്ട അവർക്ക് ഭയങ്കര ആരോഗ്യമാണ്. പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഒരു കാറ്റ് വന്നാൽ ഊതിയാൽ അവൻ താഴെ പോകും, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നാട്ടിലെ കോഴികളെ കണ്ടിട്ടുണ്ടോ? നാടൻ കോഴി, അവന് വലിയ വണ്ണമൊന്നുമില്ല, പക്ഷെ അവൻ പറന്ന് അവൻ കണ്ണി പോലും കുത്തിക്കളയും. പക്ഷേ നമ്മൾ കറി വെക്കാനായിട്ട് മേടിക്കുന്ന ബ്രോയിലർ ചിക്കനെ കണ്ടിട്ടുണ്ടോ? അവനെ കണ്ടാൽ ഇങ്ങനെ അമേനായ വണ്ണം വെച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഇത് മൊത്തം സ്റ്റിറോയിഡ് അടിച്ച് കയറ്റിയേക്കുക, മൊത്തം മരുന്നാണ് കേട്ടോ. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ച ഇന്ന് രാത്രിയിൽ ആത്മീയമായി നമ്മൾ പുറമെ നോക്കുമ്പോൾ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കും. ചില സഭകളിൽ, ഞാൻ ഒത്തിരി സഭകളിൽ ശുശ്രൂഷിക്കാൻ പോകുന്നുണ്ട്, പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ചിലർ ഇരിപ്പ് കണ്ടാൽ വിചാരിക്കും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഇവരുടെ തലയിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാണെന്ന്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, പണ്ടൊക്കെ ഞാൻ അയ്യോ ഇവർക്ക് ഭയങ്കര അറിവാ, അയ്യോ അതുകൊണ്ടായിരിക്കും ഇവർ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ഒന്നും കൈയൊന്നും അടിക്കാത്തത്. ഓ, ഇതിലും വലിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ കാലിന്മേ കാല് കെട്ടിയുള്ള ഇരിപ്പൊക്കെ കണ്ടാൽ ഇവരെ ആമേൻ MD PhD കഴിഞ്ഞിട്ടിരിക്കുന്നവരാന്ന് തോന്നും. പക്ഷെ പിന്നീട് ആ കാര്യം പിടികിട്ടത് തലയ്ക്ക് മീതെ ശൂന്യാകാശം, തലയ്ക്ക് മീതെ പൊക്കൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. Thank you Lord. Hallelujah. Amen. We praise you, Master. We worship you, Lord Jesus. We exalt your name, oh God. Hallelujah. We break every distractions in the name of Jesus. Hallelujah. Thank you Lord. Amen. എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചാട്ട ദൈവമക്കളെ, Hallelujah. Amen. അപ്പോ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ഭക്ഷിക്കണം. എങ്ങനെ ഭക്ഷിക്കണം? ഇത് വായിക്കാൻ വേണ്ടി ഒത്തിരി വായി വലിച്ചു കഴിക്കുന്ന പോലെ, എത്ര അധ്യായങ്ങൾ വായിച്ചു തീർത്തു എന്നുള്ളതല്ല. ഇത് നമ്മുടെ അകത്ത്, പണ്ടത്തെ ആൾക്കാർ പറയത്തില്ലേ, കഴിക്കുന്നത് ദേഹത്ത് പിടിക്കണം.
അമേൻ ദേഹത്ത് പിടിക്കണം അമേൻ എങ്കിൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ അത് അമേൻ ആരോഗ്യമായിട്ട് വരുത്തുള്ളൂ. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആഹാരം ചെന്ന് കഴിയുമ്പോൾ, ഇതിനെ ദഹിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങളെ ശരീരം ആകീർണം ചെയ്യും, ബ്ലഡായി മാറണം, മറ്റു പല ഘടകങ്ങളായി മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത് ജീവൻ നിലനിൽക്കത്തുള്ളൂ. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞു തരാം, രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ കട്ടിലേന്ന് ചാടി എണ്ണീച്ച് മൊബൈൽ തപ്പാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ദിനചര്യങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് പോകാതെ ആ കിടക്കയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കിടക്കുക, കണ്ണുകളെ അടച്ചു പിടിച്ചിട്ട് അപ്പായോട് പറ, കർത്താവേ ദിസ് ഈസ് ദ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ദിസ് ഡേ, ഫ്രഷ് ടൈം, സ്പീക്ക് ടു മീ, എന്നോട് സംസാരിക്കണമേ. ആ കിടക്കമേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും, ദൈവം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ ഒരു വചനം കൊണ്ട് വേണം നിങ്ങൾ എഴുന്നേറ്റ് വരാൻ. അങ്ങനത്തെ ഒരു വചനവുമായി നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾ ആ വചനത്തിൻ്റെ മുന്നിൽ പിന്നീട് മുട്ടുമടക്കുമ്പോൾ, അത് നിങ്ങളെ കൺഫഷനിലേക്ക് നയിക്കും, അത് നിങ്ങളെ താങ്ക്സ് ഗിവിങ്ങിലേക്ക് നയിക്കും, അത് നിങ്ങളെ ഇന്റർസെഷനിലേക്ക് നയിക്കും, അത് നിങ്ങളെ അഭയാചനയിലേക്ക് നടത്തും. അവൻ ഒരു പ്രവാചകൻ പറഞ്ഞു തരാതെ നിങ്ങളുടെ അകത്തുള്ള കുറവുകളെ ആ വചനമാകുന്ന കണ്ണാടി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതൊരു സ്പിരിച്വൽ എക്സസൈസ് ആയിട്ട് മാറണം. ഹല്ലേലൂയ. ഷുവർ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം, ആ ഒരു മെഡിറ്റേഷൻ, ആ ഒരു പേഴ്സണൽ ടൈം വിത്ത് ദ ലോർഡ് വിൽ ഷുവർലി ലീഡ് യു ടു പ്രെയർ. അത് നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് നടത്തും. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം, നാളെ പകൽ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ദൈവവചനവുമായിട്ടേ വരാവുള്ളൂ. ആമേൻ. ആരോ പറയുന്നത് കേട്ടു, ഡോണ്ട് മിസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഇറ്റ് വിൽ എഫക്ട് യുവർ ബ്രെയിൻ. നിങ്ങളുടെ ഓർമ്മശക്തി കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കരുതെന്ന് പറയും. എന്തെങ്കിലും കഴിക്കണം. സെയിം ലൈക്ക് ദാറ്റ്, please don't miss your daily devotion, daily meditation. It will affect your inner man. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ബ്രെയിനെ ആമേൻ അത് ബാധിക്കും, ഓർമ്മശക്തിയെ ബാധിക്കും. അല്ല, നിങ്ങൾ ഇതൊന്ന് എക്സസൈസ് ചെയ്ത് പോയിക്കേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നിർബന്ധ ബുദ്ധിയോടെ തന്നെ കോഫി കുടിക്കുന്നതിന് മുമ്പേ ആ ദൈവവചനത്തെ ഒന്ന് സ്വീകരിച്ച് അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളെ ആ ശക്തി നടത്തും, ആ വചനത്തിന്റെ ശക്തി നിങ്ങളെ പുറപ്പെടുവിക്കും. Hallelujah. So it's not simply reading. ദൈവത്തിന്റെ വചനം ചുമ്മാതെ ആമേൻ അവൻ വായിച്ചു എന്ന് പറയാൻ വേണ്ടി വായിച്ചു വിടുന്നതല്ല, അതിനപ്പുറമായി സ്തോത്രം അതിനെ ഭക്ഷിക്കുക. ഭക്ഷിക്കുക എന്ന് വെച്ചാൽ അതിനെ ചവച്ചരച്ച് തിന്നുക. ശ്രദ്ധിച്ച്, നമ്മളൊരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ കഴിക്കുന്ന ലാഘവത്തോടെ ദൈവവചനം കഴിച്ചാൽ, ഞാൻ പറയും, കർത്താവെ ഞാൻ ഇന്ന ഭാഗം വായിച്ചു, ഇനി അതിനകത്തുനിന്നൊന്നും വെളിപ്പെട്ടു തരാൻ ഒന്നും കാണരുത്. Everything, I'm abstracting everything. എല്ലാത്തെ ഞാൻ ആമേൻ, അതായത് ജ്യൂസൊക്കെ നമ്മൾ അടിക്കുമ്പോൾ ആമേൻ, കരിമ്പിൻ്റെ ജ്യൂസ്, പിന്നെ ഈ കരിമ്പുംകടയിൽ പോയി നിന്നാൽ അറിയാം, അവരൊരു ആറോ അഞ്ചോ പ്രാവശ്യം അതിനെ പിന്നെയും പിന്നെയും കയറ്റി വിടും. എന്ന് വെച്ചാൽ അതിനകത്ത് ഇനി ജ്യൂസൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ആമേൻ ഡ്രൈ പരുവത്തിലെ അവരാ അതിൻ്റെ ചണ്ടി വെളിയിലേക്ക് കളയത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ കളയാനൊന്നും കാണില്ല, മൊത്തം നമ്മുടെ അകത്തു പിടിക്കും. ഓവർ ഫീഡിങ് ഉണ്ടാകത്തില്ല കേട്ടോ, ഓവർ ഫീഡിങ് ഇല്ല. നമ്മൾ പുറത്തുനിന്ന് മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വൈറ്റമിൻസിനൊക്കെ കഴിക്കേണ്ടതിൻ്റെ അളവുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം എത്ര കഴിച്ചാലും അത് നമുക്ക് ആമേൻ അധികം പറ്റാകത്തില്ല, അധികമാകത്തില്ല. താങ്ക് യു ജീസസ്. യെശയ്യാ പ്രവചനം 55 അധ്യായം 2 വാക്യം, യെശയ്യാ പ്രവചനം 55 അധ്യായം 2 വാക്യം ആമേൻ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഐസയ്യാ ചാപ്റ്റർ 55:2, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിനു വരുവീൻ, വന്നു വാങ്ങി തിന്നുവിൻ, നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന്? നിങ്ങൾ എന്തിനാ ജങ്ക് ഫുഡ് കഴിക്കുന്നത് എന്നാ ചോദിച്ചേ? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിച്ചു കേട്ടാൽ അതിനകത്ത് നന്മ അനുഭവിക്കാൻ പറ്റും. അമേൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. അമേൻ. ദൈവത്തിന്റെ വചനം പുഷ്ടഭോജനമാണ്, അത് നമ്മളെ പുഷ്ടിപ്പെടുത്തും. അമേൻ. അതിനകത്ത് മോദമുണ്ട്, അതിനകത്ത് സന്തോഷമുണ്ട്, ദൈവവചനത്തിനകത്ത് സന്തോഷമുണ്ട്. നിങ്ങൾ ചെവിചായിച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനെ കേട്ടുകൊള്ളുവിൻ. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിന് ജീവൻ തരാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം ജീവൻ
ജീവനും ചൈതന്യമുള്ളതും ഇരുവായുധത്തിലുള്ള ഏതു വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതുമാണ്. സി ഒരിക്കലും നിയോജനം വാളാന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ഇരുവായുധത്തിലുള്ള ഏതു വാളിനെക്കാട്ടിലും മൂർച്ചയുള്ളതാണ്. ദൈവവചനത്തിന്റെ ശക്തിയെ കാണിക്കുന്നതാ, ദൈവവചനത്തിന്റെ ക്രിയയെ കാണിക്കുന്നതാ വചനം. ഈ സമയത്ത് ഈ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ജീവിക്കേണ്ടതിന് ദൈവവചനത്തെ ഭക്ഷിക്കുക. ഹല്ലേലൂയ, ആമേൻ. ദൈവവചനത്തെ ഭക്ഷിക്കുക. ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് കേൾക്കണം കേട്ടോ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തന്നത് എന്തെന്നാൽ. ഹല്ലേലൂയ. ശ്രീ ഈ യൂട്യൂബിലെ മെസ്സേജ്, ഈവൻ നിങ്ങൾ ഈ ബൈബിൾ ക്ലാസ് ഒക്കെ കേൾക്കുന്നതൊക്കെ നല്ലതാ. ഇറ്റ് ഈസ് ലൈക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നിങ്ങൾ സപ്ലിമെന്ററി ആയിട്ട് കഴിക്കുന്നത് പോലെ സപ്ലിമെന്റ് ചെയ്യും ഫുഡ്. പക്ഷേ നിങ്ങൾക്ക് ആ സപ്ലിമെന്റ് കൊണ്ട് അധിക നാൾ ജീവിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ടേക്ക് ഫുഡ് ബൈ യുവർ ഓൺ. നിങ്ങൾ തന്നെ കഴിക്കണം, നിങ്ങൾ തന്നെ ചവച്ചരയ്ക്കണം, നിങ്ങളുടെ ശരീരം തന്നെ അതിനെ ഡൈജസ്റ്റ് ചെയ്യിക്കണം, നിങ്ങളുടെ ശരീരം തന്നെ അതിനകത്തുനിന്ന് അതിന് വേണ്ട ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം അബ്സ്ട്രാക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളിൽ ജീവൻ നടക്കത്തുള്ളൂ. മറ്റുള്ളവർ ആമേൻ ആമേൻ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫുഡ് യൂട്യൂബിൽ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൽ മാത്രം ആശ്രയിക്കരുത്. You have to get your personal message from the Lord daily. Ella devasam eat the best food. Etto nalla aaharam kazhikkanam. Amen. Ingane oru vaakku undallo, we are what we eat. Nammal endu va kazhikkune adha nammal. Eat the best. Your soul needs the best. മായമില്ലാത്ത നല്ല ഫുഡ് കഴിക്കണം. വിഷം അടിക്കാത്തത്, തമിഴ്നാട്ടിൽ നിന്ന് വിഷം അടിച്ചു കൊണ്ടിരുന്ന ഫുഡ് കഴിച്ച് കഴിച്ച് രോഗികളാകുന്ന മലയാളികളോട് പറയുന്നത് നല്ല ഫുഡ് കഴിക്കണം. ആമേൻ. അത് തിരഞ്ഞെടുക്കാൻ ഒരു കഴിവ് വേണം. ഹല്ലേലൂയ. സത്യം, മലയാളികളായ നമുക്കൊരു ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു ഹോട്ടലിൽ പോയി, സപ്പോസ് നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ ആ ഹോട്ടലിൽ നമുക്ക് ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉള്ള ഫുഡാണ് തന്നെ. പക്ഷെ ചിലരെന്തോ ഇന്നറിയാമോ, അയ്യോ പൈസ കൊടുത്തല്ലേ എങ്ങനെയാ ഫുഡ് കളയുന്നതെന്ന് പറഞ്ഞ് ആമേൻ കഴിക്കും. ദൈവമക്കളെ, ആമേൻ, നമ്മളെപ്പോഴും ചിന്തിക്കണം പൈസ പോയാലും വേണ്ടുമില്ല. ദാറ്റ് വിൽ റൂയിൻ യുവർ ആമേൻ യുവർ ബോഡി. നമ്മുടെ വയറിനെ, നമ്മുടെ ആരോഗ്യത്തെ മരണത്തിലേക്ക് പോലും നയിക്കാവുന്ന ആമേൻ ഘടകത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനെ ഒഴിവാക്കുക. സെയിം ലൈക്ക് ദാറ്റ്, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ എപ്പോഴും നല്ല ബെസ്റ്റ് വചനം, മായമില്ലാത്ത വചനം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും ക്രിയാത്മകമായത് കേൾക്കണമെന്ന് പറയുന്നത്. ഇതൊരു മോട്ടിവേഷണൽ മെസ്സേജ് അല്ല, ദിസ് ഈസ് ആമേൻ റെവല്യൂഷണറി മെസ്സേജ് കേട്ടോ. ഇത് നമ്മളെ ആമേൻ മൊത്തമായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു അഭിഷേകത്തിന്റെ വാക്കായിട്ട് നിങ്ങൾ കേൾക്കണം ഇന്ന് ഈ സമയത്ത്. Hallelujah. Thank you, Jesus. Amen. Praise the Lord. Eat the best. Select the best. Amen. Nalla food kazhikkuka. Nalla aathmeeya aaharam kazhikkuka. Hallelujah. Appo purappadu pusthakam 16th adhyayam 16 mudal 18 vareyulla vaakyangal Israelinathe patti paraya. Avar shaktanmarude bhojanamaanu kazhichathu. Amen. അവർക്ക് 16 അധ്യായം 16 മുതൽ 18 വരെ എക്സോഡസ്, അവർക്ക് ഓരോ ദിവസത്തിന് വേണ്ടിയുള്ളത് പെറുക്കാം. അവിടെ ഞാൻ വായിച്ചത്, ഭക്ഷിക്കാവുന്നിടത്തോളം എടുത്തോണം, എത്രയും വയറ് നിറച്ച് കഴിച്ചോണം. ഹാഫ് ആമേൻ ആയിട്ട് ദൈവം ഒരിക്കലും വിടത്തില്ല. പകുതി വയറോടെ ദൈവം ഒരിക്കലും വിടത്തില്ല. കഴിച്ചു തൃപ്തരായി 12 കൊട്ട നിറച്ചെടുത്ത കൾച്ചറ, സ്വർഗത്തിന്റെ കൾച്ചറ്, ഒരിക്കലും വിശപ്പിച്ച് വിടത്തില്ല, പകുതി വയറോടെ വിടത്തില്ല. തന്നു തൃപ്തരാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നു തൃപ്തരാക്കി നടത്തിടും ദിനം ദിനമായി. ഹല്ലേലൂയ. തൃപ്തി വരുത്തും. ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകതയാണ്, ആർക്കും തൃപ്തി വരുത്താൻ പറ്റത്തില്ലെങ്കിലും ദൈവത്തിന്റെ കരത്തിന് തൃപ്തി വരുത്താൻ പറ്റും. അവർക്ക് ഡെയിലി ഉള്ളത് എടുക്കാം. എത്രയും കഴിക്കാമോ, എന്തിനാണ് ഇത്രയും കഴിച്ചതെന്നൊന്നും സ്വർഗം ചോദിക്കത്തില്ല. എത്രത്തോളം എടുക്കാമോ അവൻ അത്രത്തോളം എടുക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം, കഴിച്ച് ബാക്കി വെച്ചത് നാളത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം നാളത്തേക്ക് വെച്ചാൽ അത് ക്രിമിച്ചു പോകും. കൂടാരങ്ങളിൽ കൂടുതൽ എടുത്തവന്റെ വീട്ടിൽ കൂടുതൽ നാറ്റമുണ്ടാകും. എന്തെന്നറിയാമോ, ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ വെച്ചത് ഓരോ ദിവസവും പുതിയത് പുതിയത് ഇവർക്ക് കൊടുക്കണം. ഒന്ന്, ഫ്രഷ് ഫ്രഷ് ആയിട്ട് കൊടുക്കണം. ദൈവവചനത്തിന്റെ കാര്യമായി പറയുന്നേ, രണ്ട് ആമേൻ ആമേൻ ഒരാഴ്ചത്തേക്ക് ആമേൻ കൊണ്ടുവച്ചിട്ട് പിന്നെ ദൈവസന്നിധി ചെല്ലാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എവ്രി ഡേ, എല്ലാ ദിവസവും ദൈവത്തിൽ നീ ആശ്രയിക്കണം. ആമേൻ.
ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഉപവസിച്ചു. ആ ഓഹോ അത് മതി കേട്ടോ, ഒരു വർഷത്തേക്കുള്ളതായി. അങ്ങനെയല്ല, 21 ഇരുന്നാലും 31 ഇരുന്നാലും 41 ഇരുന്നാലും യു നീഡ് ഡെയിലി നറിഷ്മെന്റ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള ശബ്ദം എല്ലാ ദിവസവും നാം പ്രാപിക്കണം. ഓരോ ദിവസവും ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ നിന്ന് പ്രാപിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അവൻ ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം തന്നെ കൈവശമാക്കി ചെയ്തേണ്ടത്. അവൻ അവിടെ ഇങ്ങനെ അവരെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുക. എന്താ ഇസ്രായേൽ ജനങ്ങളുടെ കാര്യമായി എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിലൂടെ നടത്തി. ഇപ്പൊ സ്വർഗം എന്തിനാ മരുഭൂമിയിലൂടെ അവരെ നടത്തിയെന്നറിയാമോ? അവരെ താഴ്ത്തിയത് എന്തിനാന്നറിയാമോ? ഇവന്റെ ഹൃദയത്തിനകത്ത് എന്തോ ഇരിക്കുന്നതെന്ന് അറിയാനാ. ചില സമയത്ത് ദൈവം നമ്മളെ താഴ്ത്തും, ദൈവം നമ്മളെ പരീക്ഷിക്കും. എന്തിനാന്നറിയാമോ? തന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയോ ഇല്ലയോ എന്നും, രണ്ട്, നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ ഇരിക്കുന്നു ദൈവത്തിന് അറിയാൻ പറ്റും. താഴ്ത്തി നമ്മളെ താഴ്ത്തുമ്പോഴും ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്താ പുറത്തു വരുന്നത്? ആമേൻ. ഇത് ദൈവം നോക്കും. ഇതിനാ ദൈവം ആമേൻ താഴ്ത്തിയെന്നുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആവർത്തനം 8:2-3. അപ്പൊ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഓരോ പാന്താവിലൂടെ ദൈവം നടത്തുമ്പോൾ ടെസ്റ്റിങ്ങിനകത്ത് ഓർത്തോണം, ദൈവം താഴ്ത്തുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവം പരീക്ഷിക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം എന്തിനാ ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ചത്? അവരെ താഴ്ത്തുമ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുമോ എന്ന് നോക്കി, അവർ ആ ചട്ടങ്ങളിൽ നടക്കുമോ എന്ന് നോക്കി, രണ്ട്, അവരുടെ മനസ്സിനകത്ത് അവരുടെ ഹൃദയത്തിനകത്ത് എന്തുവാ അവർ കൊണ്ടു നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ദൈവത്തിനറിയാം ഇവരെ താഴ്ത്തി കഴിയുമ്പോൾ ഇവരുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്ന യഥാർത്ഥമായത് പുറത്തു വരും. അവൻ അടുത്തോണം. സ്തോത്രം, ഹല്ലേലൂയ. അവർ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും, ആമേൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിക്കേണ്ടതിന്, ആമേൻ, അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. എന്തിനാ ദൈവം അവർക്ക് മന്ന കൊടുത്തെന്നറിയാമോ? ദൈവത്തിന് പോകുന്ന വഴിയിൽ ഇവർക്ക് കാട്ടുമൃഗങ്ങളെ ഒക്കെ കൊടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല, വിൽഡേർണസിൽ അങ്ങനൊക്കെ ഒരുക്കായിരുന്നു. പക്ഷെ എന്തിനാ ദൈവം മന്ന കൊടുത്തെന്നറിയാമോ? ഇവർക്ക് മന്ന കൊടുക്കാനുള്ള കാരണം, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, അവരെ പഠിപ്പിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. ആമേൻ. ഈ അതേ ആവർത്തന പുസ്തക 8-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ പിശാചി വന്നപ്പോൾ പിശാചിന്റെ ശരങ്ങൾക്ക് മുമ്പിൽ പതറാതെ കർത്താവ് തിരിച്ചു പറഞ്ഞ കാര്യമില്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവമേ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അപ്പം ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ചിലർ ചോദിക്കും, പാസ്റ്ററെ ഈ 21 ദിവസമൊക്കെ അങ്ങനെ ഉപവസിക്കുന്നേ, 3 ദിവസം കഴിയുമ്പോ എനിക്ക് തല കറങ്ങും, 4-ാമത്തെ ദിവസം കഴിയുമ്പോ എല്ലാം കൂടെ കിടന്ന് കറങ്ങുന്നതായിട്ട് തോന്നും, എങ്ങനെ ഇരിക്കുന്നു? അതിന്റെ മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഈ സമയത്ത് ഒരു മറുപടി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, ആരും അറിയാത്തൊരു ശ്രേഷ്ഠ ഭോജനം നമുക്ക് പുജിക്കാനുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കും, കാരണം അത് ജീവനാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ. അത് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ്. സ്തോത്രം, 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 ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അത് നമ്മുടെ സ്പിരിച്വൽ നീഡിനെ മീറ്റ് ചെയ്യും, അത് നമ്മുടെ ഫിസിക്കൽ നീഡിനെ മീറ്റ് ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഈ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, നമ്മുടെ അകത്തെ മനുഷ്യൻ വീക്ക് ആകുമ്പോ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. എന്താ പെട്ടെന്ന് അറിയാൻ പറ്റത്തെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ആമേൻ ഈ ബുദ്ധി കയറി സപ്ലിമെന്റ് ചെയ്യും, ആ ബലം കയറി, നമ്മുടെ ശരീരം കയറി അതിനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും.
ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കണം, എനിക്ക് നിങ്ങളോട് ശുശ്രൂഷിക്കണം, ശുശ്രൂഷിക്കേ പറ്റത്തുള്ളൂ, പക്ഷെ എനിക്കതിനുള്ള പ്രാഗൽഭ്യമില്ല, എനിക്കതിന് ദൈവമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലെന്ന് വെച്ചോ, എൻ്റെ അകത്തെ മനുഷ്യൻ വീക്കായിരിക്കുക, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ സൺഡ സ്കൂളിൽ പഠിച്ചതും ഞാൻ സെമിനാരിയിൽ പഠിച്ചതും ഒക്കെ ആയിട്ടുള്ളത് പിന്നെ കുറച്ച് മാസ്റ്റർമാരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലച്ചാതി പിടിച്ചിരിക്കാമെന്ന് എൻ്റെ തലച്ചോറ് പറഞ്ഞു തരും. അപ്പൊ എന്റെ തലച്ചോറ് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും, എന്റെ ശരീരം അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആമേൻ, ആമേൻ, സ്തോത്രം, ആമേൻ, ഒരു ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിമിഷങ്ങൾ, നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ഒരു ഒരു ആമേൻ, ഒരു 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 കട്ടർ കൊണ്ട് ഒരു ഒരു മരത്തെ നമുക്ക് മുറിച്ചിടാൻ പറ്റും, ഒരു കോടാലി കൊണ്ട് ഒരു പെൻ ആമേൻ ഒരു പെൻസിൽ കട്ടർ കൊണ്ട് മുറിക്കാൻ പറ്റും. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആത്മാവിൽ നീ പോരാടുമ്പോൾ, ആത്മാവിൽ നീ ശുശ്രൂഷിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ജനം തിരിച്ചറിയും, അത് ജനത്തിൽ പരിവർത്തനമുണ്ടാക്കും, അത് വേഗത്തിൽ കാര്യങ്ങളെ സാധിപ്പിക്കും. 40-50 വർഷം കൊണ്ട് മഹാരാഷ്ട്രയിൽ നടക്കാത്തത് അഭിഷേകമുള്ള നിന്നെ കൊണ്ട് നിന്റെ സഭയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. അതാ അകത്തെ മനുഷ്യന്റെ ബലത്തിന്റെ കരുത്ത്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അകത്തെ മനുഷ്യൻ വീക്കായവൻ നെഗറ്റീവ് പറയും, അവൻ ഫേസ്ബുക്കിലെല്ലാം മറ്റ് ദൈവദാസന്മാരുടെ കുറ്റമന്വേഷിക്കും, പക്ഷേ അകത്തെ മനുഷ്യൻ ബലമുള്ള, അകത്തെ മനുഷ്യന് ജീവനുള്ള, നിനക്കതൊന്നും ഡൈജസ്റ്റ് ചെയ്യത്തില്ല. ആകപ്പാടെ നിനക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനമായിരിക്കും, ദൈവത്തിന്റെ വചനം മാത്രമേ രസിക്കത്തുള്ളൂ. ഹല്ലേലൂയ. സി, ആമോസിന്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവ വചനത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഞാൻ അയക്കും. അത് വായിച്ചപ്പോൾ എനിക്കൊരു സങ്കടമുണ്ടായി. അതിൻ്റെ ആദ്യത്തെ ഇരകൾ ആരാന്നറിയാമോ? യൗവനക്കാരാണ്. യൗവനക്കാരൻ, യൗവനക്കാരനെ ശ്രദ്ധിക്കുന്നവർ കേട്ടോണം, ഇപ്പൊ വചനം ഒത്തിരി സുലഭമാകട്ടോ. മണിക്കൂറുകൾ ദൈവത്തിന്റെ വചനം എത്ര ആഴമായിട്ടാ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്നാൽ ഒരു സമയത്തെ പറ്റി ആമോസ് വിളിച്ചു പറയുകയാണ്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കേൾക്കേണ്ടതിന് വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവ് അരുളിപ്പ്. ദേശത്തൊക്കെ അയക്കും. യോ, എവിടെങ്കിലും ഇപ്പൊ സുവിശേഷം കേൾക്കുന്നവരെല്ലാം ഓടിച്ചിട്ട് അടിക്കുമല്ലേ? എന്നാൽ ഈ കൊറോണ വന്നശേഷം കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സാക്ഷ്യം കേട്ടു, ഒരു വീട്ടിലും കയറി പ്രാർത്ഥിക്കാൻ പറ്റാർ പറഞ്ഞു, ഒരു വീട്ടിലും കയറി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഓടിച്ചു വിട്ട ഗ്രാമങ്ങളിലൊക്കെ. പാസ്ത്രേ, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. അച്ചായാ, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? അമ്മാമയെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച് അനേകരെ വിളിച്ചു കയറ്റുന്നത് കേൾക്കാനിടയായി. അങ്ങനെ ഒരു സമയം വരും കേട്ടോ, ഏതൊരു ദേശത്തു നിന്ന് ഈ വചനത്തെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചോ അവർ പന്തലി കെട്ടിത്തരും ചെന്ന് പ്രസംഗിക്കാൻ. അതാണ് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഇവിടെ എഴുതിയേക്കുക, സമുദ്രം വരെയും, ആമേൻ, സമുദ്രം മുതൽ സമുദ്രം വരെയും, വടക്ക് മുതൽ കിഴക്ക് വരെയും, ആമേൻ, ഉഴന്നു എന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും. വചനം ഇപ്പൊ സുലഭമ, ഫേസ്ബുക്ക് തുറന്നാൽ മൊത്തം വചനമേ ഉള്ളൂ. ലൈവ് വർഷിപ്പ്, ലൈവ് ആരാധന, ലൈവ് പ്രസംഗം, വചനം കൊണ്ട് ദൈവം നിറയ്ക്കുക. ഒരു സമയത്ത് ഗൂഗിളിനകത്തിലൊക്കെ ഓ വേണ്ടാതിനമായിരുന്ന് മൊത്തം കവർ ചെയ്ത് ഇത്ര ശതമാനം, ഐ ഡോണ്ട് നോ, 65-70% മൊത്തം അശ്ലീല സൈറ്റുകളാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്നു, ഒരു രാജ്യ സീമകൾക്കും സമയത്തിനും ഒന്നും പിടിച്ചടക്കാൻ പറ്റാത്ത വലിയൊരു സോഷ്യൽ മീഡിയ റിവൈവൽ ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ട്രെൻഡിനനുസരിച്ച് ഒഴുകി പോകരുത് കേട്ടോ, ആ ട്രെൻഡിനനുസരിച്ച് പോകരുത്. ആത്മാവിൽ നമുക്ക് മുട്ടുമടക്കാം. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ എഴുതിയേക്കുക, സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും. ഹല്ലേലൂയ, ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും യൗവനക്കാരെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവരെ സംബന്ധിച്ചുള്ളൊരു ഒരു ഒരു പ്രവചനമായി ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. മനുഷ്യൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. എൻ്റെ സമയം തീർന്നു. മനുഷ്യൻ ഒരു ആത്മദേ, അവനൊരു ആത്മമനുഷ്യനാണ്. ആത്മാവാണ് അവൻ്റെ സർവവും, അവൻ്റെ അകത്തെ മനുഷ്യനാണ് അവന് ജീവൻ പകരുന്നത്. ആമേൻ. മലയാളത്തിലെ ആമേൻ, നമ്മൾ ചത്തുപോയെന്നല്ലേ പറയുന്നത്. സത്യത്തിൽ തമിഴിലാണ് ഇച്ചിരി അർത്ഥവത്ത്, സത്തുപോയി. സത്ത് എന്തുവാ? സത്ത് അകത്തെ മനുഷ്യനാ. സത്ത് അവൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ പ്രാണൻ, ദൈവത്തിൻ്റെ ആമേൻ ആത്മാവ് വസിക്കുന്ന ആമേൻ ഹല്ലേലൂയ മന്ദിരമല്ലേ ശരീരം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സോ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ പറ്റും. അത് ആമേൻ
അമേൻ. ഓരോ ദിവസവും നമ്മളത് പ്രാപിക്കണം, ഓരോ നിമിഷവും ദൈവസന്നിധി നമ്മളത് പ്രാപിക്കണം. അതുകൊണ്ട് ആ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണേ നല്ല പഠിപ്പിച്ചത്, അന്നുള്ള ആഹാരം. Give us our daily bread. That means every day you have to go to your master. Amen. Chettammarude chettammar jaakkunde. Amen. 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 Josephinte paandigashalikku munpil queue ninna pole chellanam raavile devasil kartave ende innathe ration kittiyillallo innathe ration kittiyillallo ninku njan sarasamayitta parayunengilum idu valiya gauravamulla kaaryamagatto agathe manushan weak aayi poyalla prashna endannu ariyamo ningal pettanu rogaaduraagum shatruvinu നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റും, പാപത്തിൽ നിങ്ങളെ പിടിക്കാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ശത്രുവിന്റെ കെണികൾക്ക് കുടുക്കാൻ പറ്റത്തില്ല. അപ്പോ യോഹന്നാൻ 4:34 കർത്താവ് പറഞ്ഞു, ടു ദു ദ വിൽ ഓഫ് ഗോഡ് ഈസ് മൈ ഫുഡ്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മൾ ആ പാട്ട് എപ്പോഴും പാടാറുണ്ടല്ലോ, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു, എൻ്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. പാസ്റ്റർ പി എസ് മാത്യു എന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ട്രാക്ടൊക്കെ കൊടുത്ത് ക്ഷീണിച്ച് അലഞ്ഞ് ഒരു റൂമിൻ്റെ സൈഡിൽ ഫുഡ് കഴിക്കാനില്ലാതെ തൻ്റെ തോൾ സഞ്ചിയൊക്കെ മാറ്റിയിട്ടിട്ട് കിടക്കുമ്പോൾ താൻ വിശക്കുക, തൻ്റെ വയറ് കത്തിക്കാളുക, കഴിക്കാൻ ആഹാരമില്ല, പട്ടിണിയുടെ സമയമാ, പരിവട്ടത്തിൻ്റെ സമയമാ, ഒന്നുമില്ലാതിരിക്കുമോ? അമേൻ. കടന്നുറങ്ങിപ്പോയി, ക്ഷീണിച്ച് ട്രാക്ടൊക്കെ കൊടുത്തുവന്ന് കടന്നുറങ്ങിപ്പോയി കേട്ടോ. കടന്നുറങ്ങി കിടക്കുമ്പോൾ അഭിഷക്തൻ ഒരു വലിയ ദർശനം കാണുക, വലിയ കൂടയ്ക്കകത്ത് നല്ല ആപ്പിളും ഓറഞ്ചും മുന്തിരിങ്ങായും ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ വെച്ചേക്കുക. ആ ഇത് കണ്ട അഭിഷക്തൻ ഇതൊന്നും കഴിച്ചില്ല, പക്ഷെ താൻ ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും അമേൻ തന്നെ ആമേൻ പുറത്തെ മനുഷ്യൻ ബലപ്പെട്ടു, വിശപ്പ് മാറി. ആത്മാവിൽ തൻ പാടാൻ തുടങ്ങിയ അന്ന് പാടിയ പാട്ട, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിരുന്നു. ദൈവമക്കളെ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ പുറത്തെ വിശപ്പൊന്നും നമുക്കൊരു പ്രശ്നമല്ല. 21:41 നമ്മൾ വിശപ്പൊന്നും അറിയാതെ ദൈവസ്ഥലിൽ നമ്മൾ ചെലവഴിക്കും. ആമേൻ. ദൈവമക്കളെ, 107:9 പരിശുദ്ധ അമ്മ എനിക്ക് തരുന്നത്, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. ആർത്തി വേണം, ആർത്തി. ഈ ആർത്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു നെഗറ്റീവ് ആക്കായി ആർത്തി. എന്തൊരു ആർത്തി അതൊക്കെ നമ്മൾ ചോദിക്കും, പക്ഷെ അത് ആത്മമണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതൊരു പോസിറ്റീവ് വേർഡായിട്ടാ ദൈവത്തിന്റെ ആത്മ പറഞ്ഞ് ആർത്തി വേണം. യോ ഹല്ലേലൂയ, എനിക്ക് ദൈവസന്നിധി നിന്ന് പ്രാപിക്കണം. ആമേൻ. അതൊരു അത് മറ്റൊരു കമ്പാരിസൺ അല്ല, മറ്റുള്ളവർ ആ ഇന്നാണ് പ്രസംഗിക്കുക അങ്ങനെയൊന്നും അല്ല. ആമേൻ. എനിക്ക് ദൈവസന്നിധി നിന്ന് പ്രാപിക്കണം, എനിക്ക് അടുത്ത ആത്മമണ്ഡലത്തിൽ കയറണം, എനിക്ക് അടുത്ത പ്രാർത്ഥനാ മണ്ഡലത്തിൽ കയറണം, എൻ്റെ കുടുംബം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കഴിഞ്ഞ നാളിൽ കൊടുത്തതുപോലെയല്ല, പിന്നെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. കൊടുത്താലും കൊടുത്താലും മതി വരാത്ത, ആരാധിച്ചാലും ആരാധിച്ചാലും കൊതി തീരാത്ത, ദൈവവചനം തിന്നാലും തിന്നാലും വിശപ്പ് തീരാത്ത ആർത്തി നമ്മളിൽ ഉണ്ടാകട്ടെ, ആർത്തി ഉണ്ടാകട്ടെ. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഒരു ആർത്തി വേണം. ഈ പുറത്തെ മനുഷ്യൻ്റെ വിശപ്പെന്നപോലെ തൃപ്തി വരുത്തണമെങ്കിൽ, തൃപ്തി വരണമെങ്കിൽ ഒരു ആർത്തി വേണം. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. വിശപ്പുള്ളവനെ അവൻ പൊറോട്ടായി ഇറച്ചിയും കൊണ്ടല്ലേ നിറയ്ക്കേണ്ടത്, പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. അപ്പൊ ഈ വിശപ്പ് എന്തുവാ? ഇതൊരു ആത്മീയ വിശപ്പാ. അപ്പൊ ഈ ആർത്തി എന്തുവാ? ഇതൊരു ആത്മീയ ആർത്തിയാ. ഇതൊരു ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, ഈ ശക്തി പോരാ, ഈ അഭിഷേകം പോരാ, ഈ ദൈവകൃപ പോരാ, ഈ പ്രാർത്ഥനാജീതം പോരാ, ഈ വിശ്വാസം പോരാ, എനിക്ക് ആർത്തിയാണ്, ഇനിയും പ്രാപിക്കുവാൻ ആർത്തിയാ, ഈ ദൈവവചനത്തിന്റെ ആഴം പോരാ, അടുത്ത ആത്മതലം എനിക്ക് വേണ്ടി തുറക്കണം. ആർത്തിയുണ്ടോ ഇന്ന് ഈ നിമിഷം? ആർത്തിയുണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ, വിശപ്പുണ്ടാകട്ടെ. ആമേൻ. ദൈവവചനത്തെ ഭക്ഷിപ്പാനുള്ള വിശപ്പ്. ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു നഷ്ടബോധം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അകത്തെ മനുഷ്യൻ വീക്ക് ആണെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള വിഷയങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കൊടുത്താലും മതി വരുത്തില്ല. Hallelujah. The next thing, the first one is the word of God, and second thing is the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ദാഹിക്കുന്നു. ദൈവമക്കളെ, ആ ഒരു ദാഹം വേണം. ആത്മാവിനെ വലിച്ചു കുടിക്കുവാനുള്ള ഒരു ദാഹം ഉണ്ടാകണം. ഹാലയിലൂയ്യ. മക്കളെ, അഭിഷേകം പ്രാപിക്കണം. നീ അഭിഷേകം പ്രാപിക്കണം. എത്ര പറഞ്ഞാലും അവൻ അഭിഷേകം പ്രാപിക്കത്തില്ല. കാരണം അവന്റെ അകത്ത് അതിനുവേണ്ടി ഒരു വാഞ്ചയില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, തലമുറകൾക്ക് അങ്ങനെ ഒരു വാഞ്ച ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യരെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവൻ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവൻ ഒരു വൃക്ഷത്തെ അവൻ നട്ടു കഴിയുമ്പോൾ നട്ടിട്ട് വിട്ടിട്ട് പോയാൽ അത് ഉണങ്ങിപ്പോകും. എന്നാൽ അതിനെ നനച്ചു കൊടുക്കണം ഡെയിലി. അതുപോലെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാലാണ് അവൻ ശക്തി പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. സ്തോത്രം. കൊലോസ് ലേഖനം 4:2 പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. വേറെ ആമേൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മാസ്റ്ററെ? പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ ആ അന്തരാത്മാവിനെ ബലപ്പെടുത്തുവാൻ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ള സീക്രട്ട് പൗലോസ് പറയുന്നുണ്ട്. 5:18 വാക്യം, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. പിന്നെ എന്തോ ചെയ്യണം? ആത്മാവിനാൽ നിറയണം. അകത്തെ മനുഷ്യൻ ബലപ്പെടുത്താനുള്ള സീക്രട്ടാ, ആത്മാവിനാൽ അങ്ങോട്ട് നിറയണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. തമ്മി കാണുമ്പോ കേട്ടോടി മറിയാമേ, കേട്ടോടി ചാക്കോച്ചാ, കേട്ടോടാ, അങ്ങനെ അവിടെ ആ ആള് വീണു. വീണവന്റെ കഥ പറയുന്ന നിർത്തിക്കേ. 12 പേരിൽ ഒരുത്തം വീണല്ലോ. ആ വീണവനെ കൊണ്ട് തീർന്നതല്ലോ ഈ പ്രസ്ഥാനം. ഹല്ലേലൂയ. വീണവന്റെ കഥ പറയാൻ തുടങ്ങിയാൽ നീയും വീഴും ഉറപ്പാ. കാരണം പിശാച് നിന്റെ അകത്ത് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുക നെഗറ്റീവിസം. ഹല്ലേലൂയ. ഫേസ്ബുക്കിൽ കാണരുത്, യൂട്യൂബിൽ കാണരുത്, അത് നമുക്കുള്ളതല്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ വീക്കാകും. നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് എന്തെന്നറിയാമോ? സ്തോത്രം വരണം, സ്തുതികൾ വരണം, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ചു. തിരുവനന്തപുരത്തോ അവൻ വീണതിന് എനിക്കെന്നാ. ആമേൻ, ആമേൻ. ഡൽഹിയിൽ അവൻ വീണത് എനിക്കെന്നാ. ഞാൻ വീഴാനുള്ളവനല്ല. വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. എന്നെ നിർത്തുന്ന, ജയത്തോടെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. തമ്മിൽ എന്തോ സംസാരിക്കേണ്ടത്, ആത്മീയ ഗീതങ്ങൾ സംസാരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി പാടണം. അപ്പോ ഹാലി സങ്കീർത്തനങ്ങൾ നമ്മൾ എല്ലാ ആഴ്ചയിലും പാടാറുണ്ട്. 150 സങ്കീർത്തനം. ഒരു പാസ്റ്റ് പറഞ്ഞു, ഈ ദാവീദ് എന്തോ പണിയാ കാണിച്ചേ. 365 എഴുതിയാണെങ്കിൽ ഒരു വർഷം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. ആ സങ്കീർത്തനത്തെ പറ്റി മാത്രമല്ല, അതും പാടിക്കോ. പക്ഷെ നമ്മുടെ അകത്ത് പാട്ടുകൾ ഉണ്ടാകണം, പാട്ടുകൾ ഉണ്ടാകണം. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാ, ഈ പ്രയർ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ചിലരെ ഈ നിമിഷം ദൈവം ചില പാട്ടുകൾ എഴുതുവാൻ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയതന്ത്രികളെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. ഗെറ്റ് റെഡി. ദൈവമക്കൾ ചിലർ പാടി ആരാധിക്കുന്ന, പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ആത്മീയ ഗീതങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയത തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. ഹൃദയത്തിൽ നിന്ന് പാട്ട് വരണം കേട്ടോ. ഹൃദയത്തിൽ നിന്ന് മുറുമുറുപ്പല്ല വരേണ്ടത്, ഹൃദയത്തിൽ നിന്ന് കുറ്റമല്ല വരേണ്ടത്, ഹൃദയത്തിൽ നിന്ന് അസംതൃപ്തി അല്ല വരേണ്ടത്, ഹൃദയത്തിൽ നിന്ന് പാട്ട് വരട്ടെ. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു കവിയുന്ന വായ് സംസാരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ, രാവിലെ ഉണർന്ന് എഴുന്നേക്കുമ്പോളെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് എഴുന്നേറ്റാൽ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് പാട്ടായിരിക്കും, അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ജയമായിരിക്കും. ഹല്ലേലൂയ. കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാവായ എപ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. താങ്ക് യു ജീസസ്. എപ്പോഴും സ്തോത്രം ചെയ്യണം. ആമേൻ. സ്തോത്രത്തിന് ഭയങ്കര പവറുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നതിന് പവറുണ്ട്. വെൻ യു പ്രൈസ് ഗോഡ്, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അന്തരാത്മാവിൽ ചൂട് പിടിക്കും. ഹല്ലേലൂയ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. പ്രേ ഇൻ ദ സ്പിരിറ്റ്. എത്ര നേരം നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമോ അത്രയും സമയം നമ്മുടെ അകത്തെ മനുഷ്യൻ ആക്ടിവേറ്റ് ആയിരിക്കും. ആമേൻ. ദ സ്പീക്കിംഗ് ഇൻ ടങ്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് യുവർ ഇന്നർ മാൻ. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ഭാഷയാണ് പരിശുദ്ധാത്മാവ് തരുന്ന അന്യഭാഷ. ഇന്ന് രാത്രിയിൽ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആമേൻ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം കൊണ്ട് നിങ്ങളെ ഫീഡ് ചെയ്യുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഫീഡ് ചെയ്യുക.
മൂന്ന് ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ ഓടിയെത്തി ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് വരിക. കർത്താവിനോട് കൂടെ ഹാനോക്കിനെ പോലെ നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. നിങ്ങളുടെ അകത്തെ മനുഷ്യന്, നിങ്ങളുടെ പുറത്തെ മനുഷ്യനും ഫ്രണ്ട്സിനെ വേണം. നിങ്ങളുടെ അകത്തെ മനുഷ്യനും അതേപോലെ ഫ്രണ്ട്സിനെ വേണം, ഫെലോഷിപ്പ് വേണം, ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണം. അല്ലെ, ഒറ്റയാനായിട്ട് നടക്കുന്ന ആളല്ല നിങ്ങളുടെ അകത്തെ മനുഷ്യൻ. ഹി നീഡ്സ് ഫെലോഷിപ്പ്, ഫെലോഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം എപ്പോഴും കൊടുക്കണം. പുറത്തെ മനുഷ്യൻ ഓക്സിജൻ വേണം, അതുപോലെ നിന്റെ അകത്തെ മനുഷ്യൻ യേശുവിനെ വേണം. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ, ആമേൻ. ബുദ്ധിയുണ്ട്, ബുദ്ധിയൊക്കെ അവിടെ ഇരിക്കട്ടെ. അന്യ അകത്തെ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചേ. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്തിയിട്ട്, ആമേൻ, ബുദ്ധി കൊണ്ടുള്ള പ്രസംഗമൊക്കെ നിർത്തിയിട്ട്, ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ആത്മതലത്തിലോട്ട് കയറിക്കേ, അകത്തെ മനുഷ്യനെ ഒന്ന് വരപ്പെടുത്തിക്കേ. എനിക്കറിയാം ഇന്നത്തെ രാത്രിയിലത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുന്നതാ, നിങ്ങളുടെ അകത്തെ മനുഷ്യരെ ഇന്ന് രാത്രി ബലപ്പെടുത്തുന്നതാ. നിങ്ങൾ നിങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചു കൊണ്ടിരിക്കുക. ഒരു ഓട്ടക്കാരൻ തന്റെ മസിലുകളെ ആമേൻ ബലപ്പെടുത്തി അവൻ ഓട്ടത്തിന് ക്രമീകരിക്കപ്പെടുന്നത് പോലെ ഹാവേ. ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ആമേൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നിങ്ങളുടെ പേശികൾക്ക് ബലം നൽകുന്നത് പോലെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ, അല്ല, ഡെലിബറേറ്റ്ലി സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് സ്ട്രെങ്തൻ യുവർ ഇന്നർ മാൻ. എത്ര നേരം നിങ്ങൾ ദൈവസിൽ ഇരിക്കുമോ, എത്ര സമയം നിങ്ങൾ ദൈവസിൽ നിങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കുമോ, അത്രയും സമയം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കും. എന്താണ് നമുക്ക് സഭയ്ക്ക് പറ്റിപ്പോകുന്നത്? നമ്മുടെ സഭകളിലെ ജൈവമക്കളെ എല്ലാം ബാറ്ററി വീക്കാ. ബാറ്ററി വീക്കാണെങ്കിൽ നിങ്ങൾ പത്രോസിനെ പോലെ ലോകത്തിലേക്ക് നോക്കും, അല്ലെങ്കിൽ അപ്പാടെ കണ്ണുകളിലേക്ക് നോക്കും. എന്റെ എല്ലാ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ബലപ്പെടുമാറാകട്ടെ. God bless you through these words. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.